കോവിഡ് നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയിരിക്കുകയാണ് സംസ്ഥാനം. കോവിഡ് വാക്സിനേഷനായുള്ള മാർഗ്ഗരേഖ പുതുക്കി സർക്കാർ ഉത്തരവിറക്കി. രണ്ടാം ഡോസിനായി ഇനി മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ വേണ്ട എന്നാണ് തീരുമാനം. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വാക്സിൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്യൂവും ഏർപ്പെടുത്താനും നിർദ്ദേശം. അതേസമയം സംസ്ഥാനത്ത് രണ്ടാഴ്ച ലോക്ഡൌൺ പ്രഖ്യാപിക്കണമെന്നാവശ്യവുമായി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയും രംഗത്തെത്തി. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നൃപൻ, സംസ്ഥാനത്ത് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രതിരോധ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ സംസ്ഥാനത്ത് രണ്ടാഴ്ചത്തെ ലോക്ക്ഡൌൺ വേണമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മുടെ മുൻപിൽ. എന്താണ് സമഗ്രമായ വിവരങ്ങൾ മനു? അതായത് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് വളരെയധികം വർദ്ധിക്കുകയാണ്. നിലവിലെ ഈ രംഗത്ത് വിദഗ്ധർ പറയുന്നത് 4 പേർക്ക് പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണ് എന്ന ആശങ്കാജനകമായ അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ ദിവസം 25% മുകളിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയരുന്ന ഘട്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കണമെന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കർഫ്യൂ സമയത്തുള്ള രാത്രികാല പരിശോധനയ്ക്ക് പുറമേ അതിരാവിലെ തന്നെ പരിശോധനകൾ ശക്തമാക്കുകയാണ്. ഇന്നും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സമാനമായ പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന വിലയിരുത്തൽ കൂടി വരുന്നു. അതായത് അതിസങ്കീർണമായ ആശങ്കാജനകമായ അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഇനിയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകേ മതിയാകൂ എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് സർക്കാരിനും ഉള്ളത്. അതനുസരിച്ചുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ലോക്ക്ഡൗൺ എന്ന കാര്യത്തിലേക്ക് ഇപ്പോഴേക്ക് പോകുന്നില്ല. മറിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ, എത്രയധികം നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കഴിയുമോ അതിലേക്ക് കാര്യങ്ങൾ പോകാനും സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ തത്വത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാക്സിനേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒന്നാം ഘട്ടത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് രണ്ടാം ഘട്ടത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. സ്പോട്ട് രജിസ്ട്രേഷൻ മതി. നേരിട്ട് പോയി തന്നെ അവർക്ക് വാക്സിൻ എടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. അതിനനുസരിച്ച് ഉത്തരവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും മറ്റ് ശാരീരിക അസുഖങ്ങളുള്ളവർക്കും പ്രത്യേക ക്യൂവും ഏർപ്പെടുത്തും. ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തിക്കും തിരക്കും കാണിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും രണ്ടാം ഘട്ടത്തിലുള്ള വാക്സിനേഷൻ അതാത് സമയത്ത് തന്നെ പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അല്പം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറും ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് തന്നെ 120 കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിൻ്റെ വിതരണം, രണ്ടാം ഘട്ട വാക്സിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 18 മുതൽ 45 വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷൻ്റെ രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ്റെ ക്ഷാമമുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്രമീകരിച്ച് വരുന്ന മുറയ്ക്ക് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിശോധനകളും പ്രതിരോധ നടപടികളും കർക്കശമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മനു, നൃപനാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.